പ്രിയപ്പെട്ടവരെ, MM ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്ന് പറയുന്നത് രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു കഥയാണ്. പറയുന്നത് ഉറുബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം ഉറുബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അതാ കാണുന്നു, ചന്തയുടെ അടുത്ത ഭാഗത്തായി ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോൽപാത്രം നിറയെ ശുദ്ധജലവും നിറച്ച് അത് ചുമന്നുകൊണ്ടു വരികയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇതൊക്കെ താങ്കൾക്ക് ചേർന്നതാണോ? താങ്കൾ എന്തിനാണ് ഈ ജോലി എടുക്കുന്നത്? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഇടയായി കുറേ നിവേദന സംഘങ്ങൾ എന്നെ സന്ദർശിക്കുന്നുണ്ട്. അവർ എന്നോട് പലതും ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുക്കുന്നു, അത് അനുസരിച്ച് അവർ തിരിച്ചു പോകുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ ഉള്ളിൽ കുറച്ച് അഹന്ത കടന്നു വന്നോ എന്ന് ഒരു സംശയം, വെറും സംശയമാണ്. ആ സംശയം അതൊന്ന് തകർത്ത് എറിയണം. അതിനാണ് ഞാൻ ഈ വേഷത്തിൽ ഇറങ്ങിയതും. ഇങ്ങനെ ശുദ്ധജലം നിറച്ചുകൊണ്ട് ഞാൻ ഒരു പാവപ്പെട്ട അൻസ്വാരിയായ ഒരു വൃദ്ധയുടെ ഭവനത്തിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നതും അവർക്ക് വെള്ളം അവരുടെ പാത്രത്തിൽ ഒഴിച്ച് നിറച്ചു കൊടുത്തിട്ട് ഒരു ഹൃദ്യനെ കണക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഈ കഥയിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് നാം ഒന്ന് മനസ്സിലാക്കുക, ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരിയാണ്. അന്ന് ഭരണാധികാരികളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്, അത് കേൾക്കുന്നതും ഒന്നും വലിയ തെറ്റായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കൂ, നമ്മളെക്കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ എത്ര എത്ര പുകഴ്ത്തി പറഞ്ഞാലും നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ ഈ സന്തോഷം പോലും മഹാന്മാരുടെ, മുൻഗാമികളുടെ ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ സൂക്ഷ്മ ജീവിതം നോക്കൂ, അവരെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് പോലും അവർക്ക്, അവരത്ര അതിനെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല. ഇത്തരം മഹാന്മാരുടെ കഥകൾ കേൾക്കുവാനും നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ നല്ല കഴിയട്ടെ. അതിനുവേണ്ടി നാം നമ്മുടെ മുൻഗാമികളുടെ കഥ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കട്ടെ. ഖലീഫമാരുടെയും സൂഫികളുടെയും മഹത്തുക്കളുടെയും മറ്റൊരു കഥയുമായി, മൊഴിമുത്തുമായി, ചരിത്രവുമായി MM ചാനലിലൂടെ അടുത്ത പ്രാവശ്യം കാണാം.